ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പെസേജൻ 2.0. അപ്പോൾ ഗായ്സ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഫുട്ബോൾ 2022 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ ഫുട്ബോൾ 2022 മൊബൈൽ വെർഷൻ്റെ അപ്ഡേറ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട വല്ലതും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഐഫോൺ ഐ ഒ എസ് ആ പ്ലാറ്റ്ഫോമിലൊന്നും അവൈലബിൾ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞുകൂടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. പക്ഷേ രാവിലെ നോക്കിയപ്പോഴത്തേക്കും അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവരും എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗെയിമൊന്നും ഓപ്പൺ ആക്കാൻ പറ്റണില്ല. ജസ്റ്റ് അതിനകത്ത് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സെർവർ മെയിൻ്റെനൻസ് ഒന്നും പറഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മെയിൻ സ്ക്രീൻ ആ കൊണാമി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് ആ ഒരു ഇതിലോട്ടേ പോകണുള്ളൂ. അല്ലാണ്ട് ഗെയിമൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം നോക്കാനാണെങ്കിൽ കുറേ പേരുടെ ഡിവൈസസിലൊന്നും ഡൗൺലോഡ് ആവണില്ല, അതായത് അപ്ഡേറ്റ് ആവണില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടുകാരുടെ ഒന്നിലെ ഫയൽ ഷെയർ ചെയ്ത് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ എന്തെന്നാണ് ബേസ്, അതായത് നമ്മുടെ APK ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി OBB ഗെയിം ഓപ്പൺ ചെയ്താൽ ഡൗൺലോഡ് ആക്കാൻ പറ്റുമെന്ന് തോന്നണം. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ നിന്ന് OBB ഫയലും വാങ്ങിക്കുക, നമ്മുടെ APK വാങ്ങിക്കുക. എന്നിട്ട് OBB ഫയൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് OBB ഉള്ളിലിടുക. അത് കഴിഞ്ഞിട്ട് APK ജസ്റ്റ് ഇപ്പോഴുള്ള ആപ്പിൻ്റെ പുറത്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ അപ്ഡേറ്റ് വരാത്തവർക്ക്, അതായത് ഡിവൈസസിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നവർക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം നോക്കാനാണെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്തവർക്ക് റണ്ണാവും ഇല്ലെന്ന് നാളെ ഗെയിം വന്നാലേ അറിയുള്ളൂ. എന്തായാലും സ്മൂത്തായിട്ട് റണ്ണാവില്ല, ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ റണ്ണാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്മൂത്തായിട്ട് റണ്ണാവാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് ഗെയിം വന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫുട്ബോളിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ചെയ്യാത്തവരെന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ അപ്ഡേറ്റിൻ്റെ സൈസ് മാറിക്കൊണ്ടിരിക്കുക, അതായത് പല ഡിവൈസസിലും പല ഇതൊക്കെ കാണിക്കണം. ഇപ്പോൾ എനിക്ക് വന്നത് 2.7 ആണ്, എൻ്റെ കൂട്ടുകാരന് 2.9, പിന്നെ 2.8, 2.5 അങ്ങനെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ എന്തായാലും GB ഇത് വേരി ചെയ്യണുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് വഴി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി ഞാൻ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പെസേജൻ 2.0 സൈനിങ് ഔട്ട്.